എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും അൽഫ ടി വി ഒരുക്കുന്ന എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ദൈവസഭയുടെ ഉൽപ്രാപണത്തെ വിവരിക്കുന്ന മൂന്ന് വേദഭാഗങ്ങളിൽ നിന്ന് ഒട്ടധികം കാര്യങ്ങൾ വളരെ തെളിവായി ലളിതമായി നിങ്ങളെ ഞങ്ങൾക്ക് കേൾപ്പിക്കാൻ ഇടവന്നതിൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒന്നാമത് യോഗന്നാന്റെ സുവിശേഷം പതിനാലാമധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വേദഭാഗവും രണ്ടാമതായി ഫിലിപ്പി ഫിലിപ്പിലേഖനും മൂന്നാമധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വേദഭാഗവും മൂന്നാമതായി ഒന്ന് ദസലോനിക്കർ നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വേദഭാഗങ്ങളുമാണ് ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ വിവരിച്ച് കേൾക്കുവാൻ നമുക്ക് ഇടവന്നത് നാലാമത്തെ വേദഭാഗം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മളൊന്ന് വെച്ചു അത് ഒന്ന് കൊരിന്തർ പതിനഞ്ചാം അധ്യായം അൻപത് മുതൽ അൻപത്തി എട്ട് വരെയുള്ള വേദവാക്യങ്ങളാണ് ഒന്നു കുരിന്തർ പതിനഞ്ചാം അധ്യായം ഞാൻ ഓർപ്പിച്ചു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു വലിയ അധ്യായമാണ് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും അങ്ങനെ തന്നെ ഒന്നുകുരുന്തൽ പതിനഞ്ചാം അധ്യായത്തിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനം എന്നുള്ളതാണ് മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ അത് വിശ്വാസികൾ ക്രിസ്തുവിശ്വാസികളുടെ രക്ഷിക്കപ്പെട്ടവരുടെ പുനരുത്ഥാനം ആ പുനരുത്ഥാനത്തെ സംശയിക്കുന്നവരോട് പൗലോസ് തെളിവ് സഹിതം ചോദിക്കുന്നു ക്രിസ്തു മരിച്ചിരി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയ്ക്ക് മരിച്ചവർക്ക് ഉയർപ്പില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി അത് ആദ്യഫലം ഒന്ന് പൊരിൻ്റെ പതിനഞ്ചിന്റെ ഇരുപത് ക്രിസ്തു ആദ്യപരമായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ മണ്ണിൽ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കും എന്ന് ക്രിസ്തുവിന്റെ ഉയർപ്പ് അതിന് തെളിവായി ഉറപ്പായി ഇരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം പിന്നീട് താൻ കൊണ്ടുവരുന്ന കുറെ ആർഗ്യുമെന്റ് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക അദ്ദേഹം പറയുന്നത് അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല അപ്പോൾ നോക്ക് ഇനിയും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് മരിച്ചവരുടെ ഉയർപ്പിന്റെ ഉറപ്പായിട്ടിരിക്കുന്നെങ്കിൽ അല്ല ക്രിസ്തു മരിച്ചവർക്ക് ഉയർപ്പില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയേണ്ടി വരും അത് പറയാൻ പറ്റുമോ പറ്റുകയില്ലല്ലോ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന് എത്രയോ സാക്ഷ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു എന്ന് ഞാൻ പറയാം ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നതോ എന്തെങ്കിലും എഴുതി വയ്ക്കുന്നതോ അല്ല യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനോ ജീവിതത്തിനോ തെളിവായിട്ടുള്ളത് ക്രിസ്തുവിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ആധികാരികമായിട്ട് എഴുതാൻ കഴിവുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള ഏക ഗ്രന്ഥമെന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ് ആ ബൈബിളിലെ നാല് സുവിശേഷങ്ങളാണ് ക്രിസ്തു ചരിതമെന്ന് പറയുന്നത് അതിൽ വ്യക്തമായി ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വസിക്കാനാകും കാലങ്ങൾക്ക് ശേഷം ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും പറയുകയോ എഴുതുകയോ ചെയ്താൽ അത് അംഗീകരിക്കാൻ ആ ലേശം ബുദ്ധിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യവും നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് വരുത്താൻ അന്നത്തെ മഹാവിരൂഹിതന്മാരും അദ്ദേഹം അവരുടെ കൂടെ ആളുകളും ശ്രമിച്ചത് നമുക്ക് നന്നായിട്ടറിയാം എന്താണ് കാവലിൽ നിന്ന പടയാളികൾക്ക് വേണ്ടുവോളം എന്നാണ് ആ വാക്ക് വാക്കെഴുതിയിരിക്കുന്നത് വേണ്ടുവോളം പണം കൊടുത്തിട്ട് നിങ്ങൾ പറയണം അവനെ ശിഷ്യന്മാര് മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നുള്ളത് എന്തൊരു സംബന്ധമാത് കേൾക്കണം അതെപ്പോഴാ മോഷ്ടിച്ചുകൊണ്ടുപോയത് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ അപ്പോൾ നിരുത്തരവാദിത്തപരമായ പ്രവൃത്തിയല്ലേ അവര് ചെയ്തത് അവർക്ക് ഉറങ്ങാൻ പറ്റുമോ റോമൻ സൈന്യത്തിന്റെ കാവൽക്കാർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാവല് നിക്കേണ്ടതല്ലേ ആ ചതിയൻ ജീവനോട് ഇരിക്കുമ്പോൾ അവൻ ഉയർക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞതാണ് അതുകൊണ്ട് കല്ലറയെ ഉറപ്പാക്കണമെന്ന് പറഞ്ഞല്ലേ ആ കല്ലറ സീല് ചെയ്യുകയും ഈ കാവൽക്കാരെ അവിടെ നിർത്തുകയും ചെയ്തത് എന്നിട്ട് അസംബന്ധമാണ് ഇവർ ഈ പറയുന്നത് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞേക്കണം അതാ ഇനി രണ്ടാമത് ഒരാൾ ചോദിച്ചതുപോലെ നീ ഉറങ്ങുകയാണെങ്കിൽ ശിഷ്യന്മാർ കൊണ്ടുപോയി എന്നതിന്റെ തെളിവെന്തുവാ ഉറങ്ങിയാ നീ കണ്ടില്ലല്ലോ കാണാത്ത എങ്ങനെ ശിഷ്യന്മാര് കൊണ്ടുപോയി എന്ന് പറയുന്നത് അപ്പോൾ ഒരു കള്ളം ശരിയാക്കാൻ എത്ര കള്ളം പറഞ്ഞാൽ മതിയാകുമെന്ന് പഴമക്കാർ പറയുന്നത് എത്രയോ ശരിയായ കാര്യമാണ് വേണ്ടുവോളും പണം കൊടുത്തു അത് പ്രചരിപ്പിച്ചു പക്ഷെ ഒരു വസ്തുത മനസ്സിലാക്കണം യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് കള്ളത്തരമാണ് അത് നടന്നില്ലെന്ന് പറയാൻ വേണ്ടുവോളും പണം വാങ്ങിച്ച് ആ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിൽ അതിന് വലിയ ആയുസ് ഉണ്ടായില്ല അത് വിശ്വസിക്കാൻ അധികം പേരുണ്ടായില്ല അതിന് കാലപ്പഴക്കം വേണ്ടി വന്നില്ല വളരെ വേഗത്തിൽ അതങ്ങ് അസ്തമിക്കുക ചെയ്തത് ആ കള്ള സാക്ഷ്യം എന്നാൽ മറിച്ച് ഞാനൊരു കാര്യം പറയാം ഈ പുനരുത്ഥാനത്തിൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സാക്ഷ്യം നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം വഹിപ്പാനായി ശിക്ഷഗണത്തെ പറഞ്ഞയക്കുമ്പോൾ എന്താ അരുമനാഥം പറഞ്ഞത് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരിശലിയമിലും യഹൂദിയയിലും ആ ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകണമെന്ന് പറഞ്ഞു വിട്ടപ്പോൾ എന്തെങ്കിലും അവരുടെ കയ്യിൽ കൊടുത്തു വേണ്ടുവോളും പണം പോയിട്ട് ഒരു പണം കൊടുത്തതായിട്ട് നാം വായിക്കുന്നില്ല ആരെങ്കിലും ഒരാൾക്ക് ചോദിക്കാമായിരുന്നു ഇവിടെയെല്ലാം പോകാൻ ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന കാശ് എന്തെങ്കിലും ഞങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിച്ച് തരണം മീനിൻ്റെ വായിൽ നിന്ന് ചതുർദ്രമ്മ പണം എടുത്തില്ലേ അതുപോലെ ഞങ്ങൾക്ക് തന്നാലല്ലേ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ ഞങ്ങൾക്ക് ആഹാരം വേണ്ടേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വാക്കുപോലും ആരും ചോദിച്ചില്ല കാരണം ഉദ്ധിതരായവനിലുള്ള വിശ്വാസം അവരെ ആ സാക്ഷ്യം നിർവഹിപ്പാൻ ശക്തിപ്പെടുത്തി എന്നുള്ളത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യം അപ്പോൾ നോക്ക് പണമൊന്നും പണം വേണ്ടുവളും വാങ്ങി പ്രചരിപ്പിച്ച കള്ളസാക്ഷ്യം ആയുസ്സില്ലാതെ അസ്തമിച്ചു പോയപ്പോൾ പണമൊന്നും വാങ്ങാതെ ലോകമെമ്പാടും പ്രചരിപ്പിച്ച സത്യമായിരിക്കുന്ന സാക്ഷ്യം ഇന്നും അത് നിലനിൽക്കുകയാണ് ഇന്നും അത് ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പുനരുത്ഥാന ശക്തി വ്യാപരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അതിങ്ങനെ പറയട്ടെ ഒരു രാജ്യത്തിൻ്റെ ശക്തി സൈന്യവ്യൂഹത്താലും ഒരു മോട്ടോറിൻ്റെ ശക്തി ഹോഴ്സ് പവറിനാലും കുതിര ശക്തിയാലും അളക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന ദൈവജനത്തിന്റെ ശക്തി അളക്കേണ്ടത് ഏതിനാലാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അവരിൽ വ്യാപരിക്കുന്നത് അതിന് ഇന്നുവരെ ആ അസ്ത്രമനം വന്നിട്ടില്ല അത് തുടർന്നുകൊണ്ടിരിക്കും അതാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സാക്ഷ്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം അതുകൊണ്ട് പൗലോസ് പറയുകയാണ് മരിച്ചവർക്ക് ഉയർപ്പില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല സാമാന്യ ബോധമുള്ളവർക്ക് അത് പറയാൻ പറ്റുമോ പറ്റുകയില്ല അതുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ മരിച്ചവർക്കും ഉയർപ്പുണ്ട് എന്ന് അദ്ദേഹം അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിനേക്കരസം വേറൊരു കാര്യം കൂടെ ആ ഞാൻ പറഞ്ഞത് തന്നെയാണ് അവിടെ പറയുന്നുണ്ട് പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം ശരിയാണോ അത് അല്ല ക്രിസ്തു ഉയർത്തെ നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമല്ല കാരണം ക്രിസ്തു ഉയർത്തെ നേറ്റല്ലോ എത്ര നൂറ്റാണ്ടുകളായി ഈ പ്രസംഗം നടക്കാൻ തുടങ്ങിയിട്ട് പ്രസംഗിക്കാതിരിക്കാൻ എന്തെല്ലാം പീഡനങ്ങളും ഉപദ്രവങ്ങളുമാണ് അഴിച്ചുവിടുന്നത് ഒന്നാം നൂറ്റാണ്ടു മുതൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരുന്ന തിരുവട്ടാർ കൃഷ്ണൻകുട്ടി പലപ്പോഴും പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ് ലോകത്തിലെ സകല പ്രസ്ഥാനങ്ങളും ചത്തചത്ത് അവസാനിക്കുമ്പോൾ ക്രൈസ്തവ മാർഗം ചത്ത്ചത്ത് വളരുകയാണ് അദ്ദേഹം സാധാരണ പറയാറുണ്ടായിരുന്നു എത്രയോ ശരിയായിരിക്കുന്ന കാര്യം ഈ പ്രസംഗം വ്യർത്ഥമാകുന്നുണ്ടോ ഒന്നാം നൂറ്റാണ്ടിൽ ആരംഭിച്ച പ്രസംഗം കേവലം പലസ്തീനിന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം പ്രസംഗിച്ചു നടന്ന ക്രിസ്തുവിന്റെ ആ പ്രസംഗം ഇന്ന് ലോകത്തിന്റെ അഞ്ചു വൻകരകളിൽ ഏതെല്ലാം നാവുകളിലൂടെ ഏതെല്ലാം കണ്ഠനാളങ്ങളിലൂടെയാണ് ഇത് മാറ്റൊലികൊണ്ടിരിക്കുന്നത് ആകയാൽ പ്രിയപ്പെട്ടവരെ വിശ്വ പ്രസംഗം വ്യർത്ഥമല്ല കാരണം പ്രസംഗം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിന്റെ ആ വലിയ ശക്തിയാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ തെളിവാണ് രണ്ടാമത് പൗലോസ് അവിടെ പറയുന്നു നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം യേശു ഉയർത്തി നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമെന്നാണ് അത് വ്യർത്ഥമാകുകയില്ല കാരണം സഭാചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ അറിയാം ഒന്ന് രണ്ട് മൂന്നായി നൂറ്റാണ്ടുകളിൽ റോമയുടെ ഭരണാധികാരികൾ പ്രത്യേകിച്ച് നീറോ ഡൊമീഷ്യൻ തുടങ്ങിയവർ അഴിച്ചു വിട്ട പ്രചണ്ഡമായ പീഡനത്തിൽ എത്രയോ ലക്ഷങ്ങളാണ് അവരെ കൊല്ലപ്പെട്ടത് എന്ന് ചരിത്രം വളരെ വ്യക്തമാക്കുന്നുണ്ട് നീറോ തന്നെ റോമ നഗരത്തിന് ഇത് തീ കൊളുത്തിയിട്ട് അത് ക്രിസ്ത്യാനികളുടെ ചുമലിൽ അത് വെച്ച് അവരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ച ചരിത്രം നമ്മുടെ കണ്ണിൻ്റെ മുൻപിലുണ്ടല്ലോ അവരുടെ കൊലോസ്യം എന്ന് പറയുന്ന കളിക്കളത്തിൽ രാത്രിയിൽ വെളിച്ചം കിട്ടേണ്ടതിന് ക്രിസ്ത്യാനികളെ തീപ്പന്തങ്ങളാക്കി എരിച്ച് അവരെ കളഞ്ഞിട്ടില്ലേ എത്രയോ പേരെ തിളച്ചു മറിയുന്ന എണ്ണയിലിട്ട് പൊള്ളിച്ചു കൊന്നു എത്രയോ പേരുടെ നാവുകൾ യേശുക്രിസ്തുവിനെ പ്രകീർത്തിക്കാതിരിക്കാൻ പിഴുതെടുത്ത് കളഞ്ഞു ഇതെല്ലാം നാം ഓർക്കേണ്ടതാണ് എന്നിട്ട് എന്നിട്ടാരുടെയെങ്കിലും വിശ്വാസം പോയോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് തെറ്റിപ്പോയി ഞങ്ങളുടെ വിശ്വാസം പിൻവലിക്കുന്നെന്ന് ആരെങ്കിലും പറഞ്ഞോ പറയുകയില്ല കാരണം ഈ വിശ്വാസം അത് യാഥാർത്ഥ്യമാണ് യേശു ഉയർത്തെഴുന്നേറ്റു നീറ്റു എന്നതിൻ്റെ തെളിവാണെന്നുള്ള വസ്തുത ഞാൻ വ്യക്തമായിട്ട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും അദ്ദേഹം അവിടെ എന്താ പറയുന്നെന്നറിയാമോ അടുത്തത് പറയുന്നത് പതിനഞ്ചാം വാക്യത്തിൽ മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരിയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവന് ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരികയില്ലയോ അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് ഞങ്ങൾ വിരോധമായി കള്ളസാക്ഷ്യം പറയുക ചെയ്യുന്നത് എന്ന് പൗലോസൂടെ പറയും എന്തോ ഒരു ആർഗ്യുമെൻറ്റാണ് ഇവിടെ കൊടുക്കുന്നത് എന്തോ ഒരു എന്തോ ഒരു സമർത്ഥനമാണ് അദ്ദേഹം ചെയ്യുന്നത് ഇവിടെ അപ്പോൾ ഈ വേദഭാഗങ്ങളിലൂടെയൊക്കെ ഒരു കാര്യം വ്യക്തമാക്കുന്നു ഒന്ന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു രണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനാൽ മരിച്ചവർക്കും ഒരു ഉയർപ്പുണ്ടെന്ന് കാണുകയാണ് തുടർന്ന് അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ഉയർപ്പിൻ്റെ നിരയെക്കുറിച്ച് പറയുന്നുണ്ട് ഓരോരുത്തനും താന്താൻ്റെ നിരയിലത്രേ ആദ്യ ഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ പിന്നെ അവസാനം ഇതിനൊരു ക്രമമുണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചു ഉയർക്കുകയല്ലോ ഇവിടെ ചെയ്യുന്നത് ഒന്നാമത്തെ നിരയിൽ ക്രിസ്തുവാണ് ക്രിസ്തു ആദ്യം ആദ്യ ബലം ക്രിസ്തു അത് ചരിത്രത്തിൽ നടന്നു കഴിഞ്ഞു ഇനി നടക്കണ്ടല്ലോ ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഏറ്റവും അത് ചരിത്രത്തിൽ നടന്നു ക്രിസ്തുവാണ് ഒന്നാം നിര പുനരുത്ഥാനത്തിന്റെ രണ്ടാം നിര പറയുന്നത് ക്രിസ്തുവിനുള്ളവരാണ് അവരുടെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് ഈ തസ്ലോനിക്ക ലേഖനത്തിലും ഫിലിപ്പേഖനത്തിലും കൊരിന്ത്യലേഖനത്തിലും ഒക്കെയായിട്ട് പൗലോസ് വിവരിക്കുന്നത് ഈ ഉയ്യപ്പിനെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ സ്തനായ പൗലോസ് എങ്ങനെയുള്ള ശരീരമാണ് ഉയർക്കുന്നത് എന്നുള്ളതും കൂടെ ഓർപ്പിക്കുന്നുണ്ട് ഞാൻ അവിടുന്ന് ഇവിടുന്നും അത്യാവശ്യമായ ചില കാര്യങ്ങളെ പറയുന്നുള്ളൂ ഈ മണ്ണിലേക്ക് വെക്കുന്ന ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കൊരിന്തർ പതിനഞ്ചിന്റെ അവിടെ എഴുതിയിരിക്കുമ്പോൾ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു അദ്രവത്വത്തിൽ ഉയർക്കുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു തേജസ്സിൽ ഉയർക്കുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർക്കുന്നു പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീയ ശരീരം ഉയർക്കുന്നു പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട് ഒന്നാം ആദാം ദേഹി ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്നാൽ ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത് ആത്മീയ പിന്നത്തേതിൽ വരുന്നു ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും ഇതെന്താ സൂചിപ്പിക്കുന്നത് നാം ഇപ്പോൾ ജീവിക്കുന്ന ശരീരവും അതുപോലെ തന്നെ ലഭിക്കാൻ പോകുന്ന ശരീരത്തിന്റെ ശ്രേഷ്ഠതയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് അത് ദ്രവത്വമുള്ളതാണ് രണ്ട് അപമാനമുള്ളതാണ് മൂന്നാമത് ബലഹീനമായതാണ് നാല് പ്രാകൃതമായതാണ് അഞ്ച് നാപ്പത്തൊമ്പതാം വാക്യം മണ്ണുകൊണ്ടുള്ളതാണ് അഞ്ചു പ്രത്യേകതകളാണ് ഇപ്പോഴത്തെ ശരീരത്തിനുള്ളത് എന്നാൽ ഈ ശരീരത്തിനു പകരം അല്ലെങ്കിൽ ഈ ശരീരത്തിനു വരാൻ പോകുന്ന വ്യത്യാസത്തെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠതയും അഞ്ചാണ് എന്താണ് കിട്ടാൻ പോകുന്നത് അദ്രത്വമായ ശരീരം അഥവാ ദ്രവത്വമില്ലാത്തത് രണ്ട് തേജസ് ഉള്ളത് മൂന്നാമത് ശക്തിയുള്ളത് നാലാമത് ആത്മീയമായത് അഞ്ചാമത് സ്വർഗീയമായത് ഓ എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം ദൈവസഭയുടെ ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ ലഭിക്കാൻ പോകുന്ന വിശ്വാസിക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വമേറിയ ശരീരത്തിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചാണ് ഇവിടെ നാം ഓർപ്പിക്കുന്നത് തുടർന്ന് അതിൻ്റെ അൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉയർക്കണം മനുഷ്യൻ മരിച്ചിട്ട് എന്തുകൊണ്ട് ഉയർക്കണം അല്ലെങ്കിൽ ജീവനോട് ഇരിക്കുന്നവർ ഈ ശരീരം എന്തുകൊണ്ട് രൂപാന്തരപ്പെടണം അത് അൻപതാം വാക്യത്തിൽ പറയുക മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല ഈ അവസ്ഥയിൽ ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വെച്ച് തേജസ്കരിക്കപ്പെട്ടു പോയതുപോലെ ക്രിസ്തുവിനുള്ള വിശ്വാസികൾ തേജസ്കരിക്കപ്പെട്ടെങ്കിലേ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് വിശ്വാസികൾ മരിച്ചവർ ഉയർക്കേണ്ടതും ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരപ്പെടേണ്ടതും ആവശ്യം അതാണ് അത് സംബന്ധിച്ചു പറയുമ്പോൾ അദ്ദേഹം ഒരു മർമ്മവും കൂടെ നമ്മളോട് പറയുക എന്താ മർമ്മം ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഒരു മർമ്മം നിങ്ങളോട് പറയാം നമുക്കറിയാം മർമ്മം എന്ന് പറഞ്ഞാൽ രഹസ്യമാണ് പഴയ നിയമത്തിൽ പഴയ നിയമ ഭക്തന്മാർക്ക് രഹസ്യമായിരുന്നത് പുതിയ നിയമത്തിൽ ആ രഹസ്യം പൗലോസിനു വെളിപ്പെടുത്തി കൊടുത്തിരിക്കയാണ് നിങ്ങൾ ഒരു വസ്തുത മനസ്സിലാക്കണം ദൈവസഭയെക്കുറിച്ചുള്ള പഴയ നിയമത്തിൽ രഹസ്യമായിരുന്നത് പൗലോസിനു വെളിപ്പെടുത്തി അദ്ദേഹം അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഇതാ ഒരു രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ദൈവസഭയുടെ ഉത്പ്രാപണത്തെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ രഹസ്യമായിരുന്നത് പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇവിടെ എന്താണ് ഒരു മർമ്മമായിട്ടിരിക്കുന്നത് പൗലോസ് അവിടെ പറയുക നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ലെന്നുള്ളതാണ് അതാണ് അതാണ് മർമം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ മർമ്മമായിരുന്നതാഥാ എന്ന് പറഞ്ഞ എന്താ അതിൻ്റെ അർത്ഥം കേട്ടോളുക പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് മുഴുവൻ അറിയാം ഉയർത്തെ നില്ക്കുമെന്നുള്ളത് അതിന് വേണ്ടുമോൾ തെളിവൽ അബ്രഹാമിനറിയാം യാക്കോബിനറിയാം ഇസ്ഹാക്കിന് അറിയാം ദാവീദിനറിയാം അങ്ങനെ എല്ലാ ദൈവഭക്തർക്കും അറിയാം ഇയോബിനറിയാം യോബിന്റെ വാക്കുകൾ അത് വെളിപ്പെടുത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നാം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മാർത്തയ്ക്കും അറിയാം മാർത്ത എന്താ പറഞ്ഞത് ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്ത് നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു അപ്പോൾ ഉയർത്തുന്നേൽക്കുമെന്നുള്ള വസ്തുത പഴയ നിയമത്തിലെ ആളുകൾക്കറിയാം എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ മഷിക വരുമ്പോൾ ജീവനോടുകൂടെ കുറേ പേരുണ്ടായിരിക്കുമെന്നുള്ളത് അവർക്കറിഞ്ഞുകൂടായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ യേശു ക്രിസ്തു വരുമ്പോൾ ക്രിസ്തു വിശ്വാസികളിൽ കുറേ ആളുകൾ മരിക്കാതെ ജീവനോടുകൂടെ എന്നുള്ളത് അതൊരു മർമ്മമായിരുന്നു അവർക്കെന്ത് സംഭവിക്കുമെന്ന് എഴുതിയിട്ടുണ്ട് തുടർന്നു നോക്ക് എന്നാൽ അന്ത്യ കകളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കകളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഇത് രണ്ടും ഓർക്കേണ്ട കാര്യം ഒന്ന് കാകളം ധ്വനിക്കും അത് നമ്മൾ തെസ്ലോനിക്ക ലേഖനത്തിൽ കണ്ടതാണ് കകളം ധ്വനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുക ഒന്ന് മരിച്ചവർ അക്ഷയരായി ഉയർക്കും നമ്മൾ നേരത്തെ ഓർത്തതാണ് രണ്ടാമത് എന്ത് രപ്പെടും നാം എന്ന് പറയുമ്പോൾ എഴുത്തുകാരനെ കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് നാമെന്നവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാസ്തവത്തിൽ കരുതിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ കർത്താവ് വരും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നാം അദ്ദേഹത്തെ കൂടെ ചേർത്തു പറയുന്നത് നാം പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല അദ്ദേഹം കടന്നുപോയി അനേകർ കടന്നുപോയി മരിച്ചു ഇന്ന് നാം ഭൂമിയിൽ ജീവിക്കുന്നു ഇനിയും കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ നമ്മളും മരണം വഴിയായി ഇവിടെ നിന്ന് മാറ്റപ്പെടും എന്തു ആയിരുന്നാലും കകളം തുനിക്കുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് മരിച്ചവർ അക്ഷയരായി ക്ഷയമില്ലാത്തവരായി ദ്രവത്വമില്ലാത്തവരായി അവർ ഉയർത്തെഴുന്നേൽക്കും രണ്ടാമത് പറയുന്നു ജീവനോടുള്ള നാം രൂപാന്തരപ്പെടും ആ രൂപാന്തരമാണ് ഫിലിപ്പർ മൂന്നിൻ്റെ ഇരുപത്തിയൊന്നിൽ നമ്മൾ വായിച്ചല്ലോ നമ്മുടെ താഴ്ചയുള്ള ശരീരം കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമെന്നുള്ളതാണ് നമ്മളെ മുൻ നിയമിച്ചത് തന്നെ നമ്മളെ മുൻ നിയമിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അത് തന്നെയാണെന്ന് റോമാലേഖനം എട്ടാം അധ്യായത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട് അവിടെ ഇരുപത്തി ഒമ്പതാം വാക്യം എട്ടിൻ്റെ ഇരുപത്തിയൊമ്പത് അവൻ മുൻ അറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ സ്തോത്രം അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നതെന്നാണ് അപ്പൊ കർത്താവ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ മക്കളെ മുൻ നിയമിച്ചിരിക്കുന്നതിൻ്റെ ആത്യന്തിക ഉദ്ദേശം പറയുന്നത് എന്താ തൻ്റെ പുത്രനോട് അനുരൂപപ്പെടാൻ അത് ആത്മീയമായിട്ട് ഉദ്ദേശിച്ചല്ല എന്നാൽ ആത്മീയമായി നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ പ്രതിമയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം എന്നാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആക്ഷരീയമായ രൂപാന്തരം അതാണ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം രൂപാന്തരപ്പെ ും കർത്താവിനോട് നാം രൂപാന്തരപ്പെടും ഇനിയും അവിടെ ഓർക്കേണ്ടത് ഇതിന് എന്ത് സമയമെടുക്കുമെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ ആ സമയത്തെ കുറിച്ച് പറയുന്നു രണ്ടു വാക്കാണ് ഒന്ന് പെട്ടെന്ന് രണ്ട് കണ്ണിമയ്ക്കുന്നതിന് എന്ന് വെച്ചാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇതിന് സമയമൊന്നും വേണ്ട ഈ ഉയർക്കും രൂപാന്തരപ്പെടും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിൻപിൽ ഒത്തിരി സമയം വേണമല്ലോ എന്ന് ചിന്തിക്കുന്നവർ കണ്ടേക്കാം പക്ഷേ ഇവിടെ പൗലോസ് പറയാം അങ്ങനൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞാലും അത് പെട്ടെന്നാണ് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പാണ് പെട്ടെന്ന് എന്നുള്ള ഗ്രീക്ക് വാക്ക് ഞാൻ കേട്ടിരിക്കുന്നത് ആറ്റോമോസ് എന്ന വാക്കാണ് അതിൽ നിന്നാണ് ആറ്റം ഉണ്ടായത് ആറ്റം വിഭജിച്ചു എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഇതൊക്കെ എഴുതുമ്പോൾ ആറ്റം വിഭജിച്ചിട്ടില്ല എന്നു പറഞ്ഞാൽ ഒരു പദാർത്ഥത്തെ വിഭജിച്ചു വിഭജിച്ചു വിഭജിച്ച് വിഭജിക്കാനാവാത്ത ആ ഘടകത്തിനാണല്ലോ നമ്മൾ ആറ്റം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ അതെന്തിനായി ഇവിടെ ചേർത്തത് അതിന് കാരണമുണ്ട് സമയത്തെ അങ്ങോട്ട് വിഭജിക്കുക മണിക്കൂറുകളാക്കുക മണിക്കൂറിനെ വിഭജിച്ച് മിനിറ്റുകളാക്കുക മിനിറ്റിനെ വിഭജിച്ച് സെക്കൻഡുകളാക്കുക സെക്കൻഡിനെയും വിഭജിച്ച് വിഭജിക്കാനാവാത്ത ഒരു ടൈം എന്ന് ഞാനങ്ങ് പറയട്ടെ ആ സമയത്തിനുള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ദ്രവത്വമുള്ളത് അദുരത്വത്തെയും അതുപോലെ മർത്യമായത് അമൃത്യത്തെയും ധരിച്ച് മരണം നീങ്ങി ജയം വന്നവരായി ഹേ മരണമേ നിന്റെ ജയമെവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരം ജയം എന്ന് പറഞ്ഞ് ജയഭേരി മുഴക്കി കർത്താവിൻ്റെ അടുക്കലേക്ക് ദൈവസഭ എടുക്കപ്പെടുന്ന നാലാമത്തെ വേദഭാഗമാണ് നാം ഇതുവരെ വിവരിച്ചു കേട്ടത് ഈ വിവരണവും കൂടുതൽ പ്രത്യാശ നിർഭരായി ജീവിക്കാൻ ദൈവം നമുക്ക് സംഗതി വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കർത്താവിൻ്റെ വേലയും നമുക്ക് വർദ്ധിച്ചു വരുവാൻ ഇടവരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ